ഈ ബി ആർ എം ഷഫീറിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് എം വി ജയരാജൻ നിരവധി കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് ഒരിക്കലും നാക്കുപിഴയായി കണക്കാക്കാൻ കഴിയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ വിജിനുണ്ട്. വിജിൻ, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? കാരണം അദ്ദേഹം പറഞ്ഞത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്, ഒരു കാരണവശാലും നാക്കുപിഴയൊന്നും വരാനുള്ള സാധ്യതയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനു, തീർച്ചയായും ബി ആർ എൻ ഷഫീറിൻ്റെ പുതിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ എം വി ജയരാജൻ വ്യക്തമാക്കുന്നത് പി ജയരാജനും അതുപോലെ തന്നെ ടി വി രാജേഷിനുമെതിരായി അരിയിൽ ശുക്കൂർ വധക്കേസിൽ എടുത്ത കള്ളക്കേസാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു എന്നാണ് എം വി ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒപ്പം തന്നെ സി ബി ഐയിൽ ഉൾപ്പെടെ സ്വാധീനം ചെലുത്തിയിട്ടാണ് ഇത്തരത്തിൽ ഈ കേസ് സി ബി ഐ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്ന നടപടിയിലേക്ക് ഉൾപ്പെടെ കെ സുധാകരൻ കടന്നത്. ഇത് കോൺഗ്രസ് നേതാക്കൾക്ക് അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സമയമായിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്ക് ഇത്തരത്തിൽ ഈ ദേശീയ ഏജൻസികളിൽ ഉള്ള സ്വാധീനം, ഒപ്പം തന്നെ ബി ജെ പിയിലുള്ള സ്വാധീനം, അതെല്ലാം വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ബി ആർ എം ഷഫീർ നടത്തിയിരിക്കുന്ന പ്രസ്താവന. അദ്ദേഹം ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ നടത്തിയ ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള നിയമ നടപടികളിലേക്ക് സി പി ഐ എം കടക്കും എന്നും എം വി ജയരാജൻ വ്യക്തമാക്കുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള വിവാദമായ, കോളിടക്കം സൃഷ്ടിച്ച ഒരു കേസിൽ അരിയിൽ ശുക്കൂർ വധവുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളെ വേട്ടയാടാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തരത്തിലുള്ള വിവാദമായിരുന്നു. യു ഡി എഫ് ഭരിക്കുന്ന കാലത്തായിരുന്നു ഇത്തരത്തിലുള്ളൊരു കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിലാണ് പോലീസിലുൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് പി ജയരാജൻ്റെയും അതുപോലെ തന്നെ ടി വി രാജേഷിൻ്റെയും പേരിൽ കേസെടുപ്പിക്കാൻ ഉള്ള നടപടികളിലേക്ക്, കേസെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നത്. ഗൂഢാലോചനാ കുറ്റത്തിലാണ് ടി വി രാജേഷിൻ്റെയും അതുപോലെ തന്നെ പി ജയരാജൻ്റെയും പേരിൽ അന്ന് അരിയിൽ ശക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നത്. തുടർന്ന് ആ കേസ് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പി ജയരാജനെ ഉൾപ്പെടെ നിരവധി നാണ് ചോദ്യം ചെയ്യുന്നു, ജയിലിലടക്കുന്ന സാഹചര്യം ഒക്കെ നിലനിന്നിരുന്നു. ഇതിൻ്റെ എല്ലാം ഏറ്റവും അവസാനം എന്ന നിലയിൽ നേരത്തെ തന്നെ സി പി എം ആരോപിച്ചിരുന്നത് ഇത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ഇപ്പോൾ ഈ ബി ആർ എം ഷഫീറിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി അത് അത്തരം സി പി എം ഉന്നയിച്ചിരുന്ന, മുന്നോട്ട് വെച്ചിരുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞു. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി സുധാകരൻ നടത്തിയതാണ് എന്ന് വ്യക്തമായി എന്നും എം വി ജയരാജൻ വ്യക്തമാക്കുന്നു. എന്തായാലും അടുത്ത നിയമ നടപടികൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലുൾപ്പെടെ ചർച്ച നടത്തി അത്തരം നടപടികളിലേക്ക് സി പി ഐ എം കടക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ബിനു, വിജയൻ, എം വി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഇത് കൂടുതൽ, അതായത് നാക്കുപിഴയല്ല, ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കും, സതീശനെതിരെ ഇ ഡി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നതടക്കം വളരെ ഗൗരവത്തോടുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഏത് തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട്? ഷഫീർ ഇപ്പോൾ പറയുന്നത് നാക്കുപിഴ എന്നാണ്, പക്ഷേ ഒരിക്കലും അതൊരു നാക്കുപിഴയായി കണക്കാക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് കടക്കും. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ബിനു, എം വി ജയരാജൻ വ്യക്തമാക്കിയത് അതുതന്നെയാണ്. നേരത്തെ ബി ആർ എം ഷഫീർ ഈ പ്രസ്താവനയ്ക്കുള്ള ഒരു മറുപടിയുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. തനിക്ക് സംഭവിച്ച നാക്കുപിഴയാണ് നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ഇടപെടൽ നടത്തിയെന്നാണ് സുധാകരൻ വ്യക്തമാക്കിയത് എന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ബി ആർ എം ഷഫീർ. എന്നാൽ എം വി ജയരാജൻ വ്യക്തമാക്കുന്നത് ഇതൊരു നാക്കുപിഴയായി കാണാൻ കഴിയില്ല. കാരണം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവായി നിരവധി ചാനൽ ചർച്ചകളിൽ ദിവസങ്ങൾ ആയി പങ്കെടുക്കുന്ന, എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരാളിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നാക്കുപിഴ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് കേരള സമൂഹം വിശ്വസിക്കില്ല. ഇത്തരം പ്രസ്താവനകൾ നടത്തിയ ഒരു സാഹചര്യത്തിൽ കേരള സമൂഹം തന്നെ ഇതിനെതിരായി രംഗത്തെത്തണം എന്നാണ് എം വി ജയരാജൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ സെൻട്രൽ ഏജൻസികളിൽ ഇവർക്കുള്ള കോൺഗ്രസിനുള്ള പിടിപാട്, ബി ജെ പി ഉപയോഗിച്ച് ഏത് രീതിയിലാണ് ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നത് എന്നതിൻ്റെ തെളിവാണ് വിജിലൻസ് അന്വേഷണം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ വിജിലൻസ് അന്വേഷണത്തെ എതിർക്കുകയും ഒപ്പം ഇ ഡി കേസ് എടുത്തപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്ത നിലപാട് അതിൻ്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ളൊരു നിലപാടും ഇപ്പോൾ ഈ ബി ആർ എം ഷഫീറിൻ്റെ നിലപാടിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകാൻ ഇടപെട്ടു സുധാകരൻ. തുടരുക, ഇപ്പോൾ എം വി ജയരാജൻ്റെ പ്രതികരണം കേട്ട ശേഷം, അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേട്ട ശേഷം വീണ്ടും വിജിലിലേക്ക് മടങ്ങിയെത്താം. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 118 ആദ്യമായി പ്രയോഗിക്കാൻ ഇടയാകും വിധത്തിൽ കെ സുധാകരൻ അന്ന് പല പോലീസ് സ്റ്റേഷനുകളിലും പോയി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകന്മാരുടെ പേരിൽ കേസെടുക്കാനും കോൺഗ്രസ്സുകാരെ കേസിൽ നിന്ന് ഒഴിവാക്കാനും വേണ്ടി ഭീഷണിപ്പെടുത്തുന്ന അതേ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അന്ന് കേസെടുത്തത്.
പിന്നീട് CBI കേസ് അന്വേഷണം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് RSS BJP രാഷ്ട്രീയ ബന്ധത്തെ ഉപയോഗപ്പെടുത്തി ഡൽഹിയിലടക്കം പോയി സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഗൂഢാലോചന കുറ്റം പിന്നീട് ചുമത്തുന്നത്. ഇപ്പോൾ രണ്ട് ഘട്ടത്തിലും രാഷ്ട്രീയമായ ഇടപെടൽ നടത്തിയിട്ടാണ് CPIM നേതാക്കൾക്കെതിരായി കള്ളക്കേസ് എടുത്തത് എന്നത് വൈകിയാണെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പരസ്യമായി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. MV ജയരാജൻ്റെ പ്രതികരണമാണ് കേട്ടത്. BRM ഷഫീറിൻ്റെ വെളിപ്പെടുത്തലിനെ വളരെ ഗൗരവതരമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇത് കോൺഗ്രസ് വേദിയിൽ ഇത്ര ശക്തമായ രീതിയിൽ പറയുകയാണ് ചെയ്തത് നാക്കുപിഴയല്ല, സമഗ്ര അന്വേഷണം വേണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗൗരവതരമായ ഷഫീറിൻ്റെ വെളിപ്പെടുത്തലിൽ നിയമനടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഷഫീർ പറഞ്ഞത് എന്നാണ് MV ജയരാജൻ പറഞ്ഞത്. വിജിനുണ്ട്. വിജിൻ, അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് കേട്ടത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ BRM ഷഫീറിനെ പോലെ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു നാക്കുപിഴയായി ഇതിനെ കാണാൻ കഴിയില്ല. കരുതിക്കൂട്ടി ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ പറഞ്ഞതാണ് എന്നാണ് ഇപ്പോൾ MV ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. തുടരാം. വിനു, തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും CPM ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്ന അത്തരം ഒരു നിലപാടാണ് CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും ഒപ്പം ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ട PJ നേരത്തെ വ്യക്തമാക്കിയത്. ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി AKG സെൻറ്ററിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർ നടപടികൾ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന കാര്യത്തിലുൾപ്പെടെ ഇനി ചർച്ച നടക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഏത് രീതിയിൽ ഇത്തരം CBI അന്വേഷണത്തിലേക്ക് ഉൾപ്പെടെ ഗൂഢാലോചന നടത്തി സുരേന്ദ്രൻ്റെ കെ സുധാകരൻ്റെ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയ BRM ഷഫീർ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഏത് തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം, രാഷ്ട്രീയപരമായി സമൂഹത്തിൽ ഏത് തരത്തിൽ ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഈ ഇത്തരം ഗൂഢാലോചനകൾ ബോധ്യപ്പെടുത്തുന്ന നിലയിലുള്ള പ്രചരണങ്ങൾ ഏത് രീതിയിൽ സംഘടിപ്പിക്കണം എന്നതിലുൾപ്പെടെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടെ ചർച്ച നടക്കാനാണ് സാധ്യത. എന്തായാലും അത് തന്നെയാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ വീണ്ടും അരീഷുക്കൂർ വധക്കേസ് വീണ്ടും ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരത്തിൽ CPIM നേതാക്കൾ പ്രതിചേർക്കപ്പെട്ട പല കേസുകളും പിന്നീട് നടന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണത്തിലേക്ക് ഉൾപ്പെടെ പോയ സാഹചര്യമുണ്ട്. കാരായി രാജൻ ഉൾപ്പെട്ട കേസിൽ ഉൾപ്പെടെ ഫസൽ വധ കേസിൽ ഉൾപ്പെടെ ഇത്തരം നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് രീതിയിലുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് ഇനി കടക്കാം എന്നതായിരിക്കും CPIM ആലോചിക്കുക. ഒപ്പം BRM ഷഫീറിൻ്റെ ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ അത് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള പ്രചരണങ്ങളിലേക്കും കടക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനു, യെസ്, വിജിനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.